നമ്മളെ കാണെ തരാം നമ്മൾക്ക് എത്ര നാളെയായി ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് നമ്മളെ കായ് എന്നുണ്ടെങ്കിൽ ഭാര്യയിലടിച്ച് നമ്മൾ നിരപ്പാക്കും. എനിക്കിതുവരെ പണിയൊന്നും ആയിട്ടില്ല. സാറിന് പഠിപ്പുണ്ടെന്ന് വെച്ചാൽ ആരും പണിയും ബെഞ്ചിലെടുത്ത് കൊണ്ടുതരില്ല. പോയി അന്വേഷിക്ക്, അല്ല ചുമടെടുക്ക്. ഇതായാലും പിയാപ്പിളെ പിടിയ ഒരു ചൂടുള്ള ചായ കുടിച്ചോളി. എന്തിനു ബുദ്ധിമുട്ടുന്നു, മലയാളത്തിൽ പറഞ്ഞാ പോരെ. ഒരു കുറ്റിയേ ഉള്ളൂ. ആ ആശയം പോയി. ഒന്നും ശരിയായില്ല അല്ലേ? ഒന്നും കിട്ടിയില്ല മമ്മദിക്ക. ഇതാരാണപ്പോ ഒരു പുതിയ ആള്? നാട്ടിന്ന് കുറ്റിയും പിരിച്ചു പോകുന്നതാവും സിനിമയിൽ അഭിനയിക്കാൻ. കുടിക്ക്. മനുഷ്യനെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. ഇത് കിടപ്പറയല്ല, പൂന്തോട്ട. ആ ചായ ഇങ്ങോട്ട് കൊടുത്തേക്കോ മതിക്ക. ചൂടുണ്ട് പഹയ. നമ്മളെ കായടിക്ക്. എന്റെ ആകെ 20 പൈസയേ ഉള്ളൂ. 20 പൈസ കയ്യിൽ വെച്ചോണ്ടാണോ ഈ 2 ചായ വാങ്ങിയത്? ഞാൻ 1 ചായയല്ലേ കുടിച്ചുള്ളൂ. ഒന്ന് താൻ എന്റെ പുറത്ത് തട്ടിയിട്ടില്ലേ? സത്യമായിട്ടും എന്റെ പൈസ ഇല്ല. അതങ്ങ് പള്ളി പറഞ്ഞാ മതി. കായെടുക്ക്. കൈ സ്വർണ്ണമോതിരം ഉണ്ടല്ലോ, അതങ്ങ് ഊരിക്കൊടു. വേണ്ട സുഖു. മമ്മദിക്ക, ആ ചായയുടെ പൈസ ഞാൻ തന്നേക്കാം. മോതിരം നിൽക്കാൻ ഞാൻ ഒത്തിരി ശ്രമിച്ചതാ. കട്ടുകൊണ്ട് വന്നാണെന്നും പറഞ്ഞ് അവരെന്നെ പോലീസിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. ഇതൊന്ന് വിറ്റ് തന്നാൽ വലിയ ഉപകാരമായി. എനിക്ക് നാട്ടിലേക്കും പോവാം. ഇതാ നാലങ്ങൾ മൂന്നാളും വരി, ഞമ്മളത് വിറ്റരാ. ഇമ്മോതിരം വിറ്റാല് ഒരു 300 റുപ്യെങ്കിലും കിട്ടും. നല്ലേ, നിങ്ങൾ മൂന്നാളും വണ്ടി കയറാൻ ഒരുങ്ങിക്കോളി. ശരി, 3 പേരാക്കണ്ട, 2 പേര് മതി. ഞാൻ വണ്ടി കയറി തന്നെയാ വന്നത്, ഇപ്പൊ തിരിച്ചു കയറാൻ ഉദ്ദേശവും ഇല്ല. അപ്പോ എത്ര കാലായി നിങ്ങൾ വന്നിട്ട്? 5-6 മാസമായി. നാലേ കോയാ, ഇക്കാലത്ത് ജോലി കിട്ടാൻ അത്ര എളുപ്പമൊന്നുമല്ല. 4-5 ഇടത്ത് ജോലി നോക്കിയത്. അല്ല, എന്നിട്ടും നിങ്ങൾക്കും ഭൂമിയിൽ കാലോർച്ചില്ല? അതെന്റെ സ്വഭാവ ഗുണം. അത് ശരി. അവന്മാര് പറയുന്ന എല്ലാ ജോലിയും ചെയ്യാനേ ഈ സുമാരനെ കിട്ടൂല, അതിന് വേറെ ആളെ നോക്കണം. അല്ല, നിങ്ങളെ നാടെവിടാ? കേരളത്തിലാ. അതെങ്ങൾ പറഞ്ഞ ഇംഗ്ലീഷ് കേട്ടപ്പോ ഞമ്മക്ക് മനസ്സിലായി. ഗുരുവായൂരിനടുത്ത. അല്ല, ഞമ്മളൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അത്യാവശ്യത്തിന് MA വരെ. എം എ കാരനല്ലേ, അതാണ് നിങ്ങൾക്ക് ഇത്ര ചൂട്. പിന്നെ നിങ്ങൾ ഇവിടെ കുത്തിരിക്ക്, ഞമ്മളിപ്പോ വരാം. ശരി. ഇത്രയൊക്കെ പഠിച്ചിട്ടും നിങ്ങൾക്കൊരു ജോലി കിട്ടിയില്ലേ? എന്റെ പൊന്നാശാനെ, ഇവിടെ ജോലി കിട്ടാൻ എളുപ്പമാണ്. പക്ഷേ ഓഫീസിലും ജോലി ചെയ്യണം, ഓഫീസറുടെ വീട്ടിലും ജോലി ചെയ്യണം. ഇവിടെ ഒരു തരം നട്ടലില്ലാത്തവർക്കേ ജീവിക്കാൻ പറ്റും. എനിക്കതുണ്ട്, അതാ എനിക്ക് പറ്റിയ കുഴപ്പം. അട്ടെ, ആശാൻ ഇവിടെ എങ്ങനെ എത്തി? എനിക്കും ഒരു ജോലി കിട്ടിയതാ, പക്ഷെ ഇവിടെയല്ല, പേർഷ്യയില്ല. പേർഷ്യ എന്ന് പറഞ്ഞാലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല. അതെ അതെ, ഞാൻ കേട്ടിട്ടുണ്ട്. ഇവൻ അങ്ങ് കടന്നു കിട്ടിയാൽ ഈ പെൺകുട്ടികൾ രക്ഷപ്പെടുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഈ കടുങ്കൈ ചെയ്യുന്നത്. ഈ പറഞ്ഞ ജോലിക്ക് 6000 രൂപ ശമ്പളം കിട്ടും. എങ്കിൽ 4000 രൂപ ഞാൻ വീട്ടിലെത്തിക്കും. പക്ഷെ അവിടെ ചെലവ് കൂടുതലാണ്, വളരെ ചുരുക്കി ജീവിക്കണം, എന്നാലേ എല്ലാം നടക്കൂ. അത് ശരിയാണ് മോനെ. ഇവന്റെ പെങ്ങന്മാരും നെല്ലിലെത്തിയാൽ ഇവൻ സ്വതന്ത്രനായി
എന്നാലും ആ പണവും പാസ്പോർട്ടിങ് തരൂ. പൊള്ള കിടപ്പാടം വിറ്റിട്ടാണ് 20,000 രൂപ ഉണ്ടാക്കിയത്. വളരെ കഷ്ടപ്പെട്ട യമനെ BA വരെ പഠിപ്പിച്ചത്. അത് അവന്റെ അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു. ഇന്ന് അവൾ ഉണ്ടായിരുന്നെങ്കിൽ വളരെ സന്തോഷിച്ചേനെ. ഒന്നും വിഷമിക്കണ്ട, എല്ലാം ശരിയാകും. NOC രാജനെന്ന് പറഞ്ഞ ഈ നാട് മുഴുവൻ അറിയും. ആ പ്രേമ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. ഞാൻ തരുന്ന അഡ്രസ്സിൽ 8-ാം തീയതി മദ്രാസ് വരണം. കാരണം അന്ന് തന്നെ ബോംബെക്ക് പോകേണ്ടതാ. ഞാനും കൂടെ വരും. വളരെ സന്തോഷം. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇത് എന്റെ കുടുംബമല്ലേ, ഇതൊക്കെ ഒരു ഉപകാരമാണ്. എന്നാ ഞാൻ വരട്ടെ. ശരി. ഇനി മദ്രാസിലേക്ക് പോകാനുള്ള കാശ് കൂടെ ഉണ്ടാക്കണം. നമ്മുടെ പശുവിനെ വിറ്റാലോ? വേണ്ട, എന്റെ മാല വിൽക്കാം, പശു അവിടെ നിൽക്കട്ടെ. മോളെ, ആകെയുള്ള മുതല അതും കൂടി വിറ്റാൽ സാരമില്ല. ചേട്ടൻ ദുബായി പോയാൽ നമ്മുടെ എല്ലാ കഷ്ടവും തീരില്ലേ? എല്ലാം ദൈവത്തിന്റെ കയ്യില. ദുബായി കിട്ടാത്ത സാറിന് നല്ല കടുമാങ്ങാച്ചാർ. വേദന നിനക്ക് വെറുതെ തരുന്നല്ല. നീ വരുമ്പോ എനിക്കൊരു നല്ല മണക്കുന്ന സ്പ്രേ കൊണ്ടുവരാം. ഓ, ഈ കത്ത് എന്റെ ജ്യേഷ്ഠന് കൊടുക്കണം. ശരി, നിനക്കൊന്നും വേണ്ടേ? പുറപ്പെട്ടുള്ളൂ. അമ്മയെ നല്ലവണ്ണം മനസ്സിൽ വിചാരിക്കണം. അവൾക്ക് ഇത് കാണാനുള്ള ഭാഗ്യമില്ലാതെ. അങ്ങനെ ഞാൻ ഇവിടം വരെ എത്തി. ബാക്കി ഞാൻ പറയാം. നീ ഇവിടെ വന്ന് അയാൾ തന്ന അഡ്രസ്സിൽ അന്വേഷിച്ചു. അങ്ങനെ ഒരു അഡ്രസ്സിൽ പാസ്പോർട്ടും ഇല്ല, 20,000 രൂപയും പോയി. അത് നമ്മുടെ നാട്ടിൽ സാധാരണമാണ്. ശരിയാണ്. ആ, നീ ഒരു കാര്യം ചെയ്യ്, തിരിച്ച് നാട്ടിലേക്ക് പോ. ആ പ്രശ്നമേ ഇല്ല. പ്രശ്നക്കാരൻ വന്നിട്ടുണ്ട്. ഞാൻ അകത്തോട്ട് കയറട്ടെ? താൻ ഇപ്പൊ നിൽക്കുന്നത് അകത്തോ പുറത്തോ? അത് ശരിയാ. ആ, നീട്ടിയാട്ടെ, നീട്ടിയാട്ടെ. എന്തോന്ന്? കൈ കൈ കൈ. വേറെ ആളെ നോക്ക്, അതിന് സുഖനെ കിട്ടില്ല. സാറിന്റെ കൈ നോക്കി, ഞാൻ രണ്ട് ലക്ഷണം പറയാം. എല്ലാം അവലക്ഷണമായി കിടക്കുകയാണ് എന്റെ പൊന്നെ. ഞാൻ നല്ലതേ പറയൂ, മുഖം നോക്കി ലക്ഷണം പറയാം. ശിക്ഷ എന്തോ? എന്നെ ഇൻട്രൊഡ്യൂസ് പള്ളിയാ പന്നാച്ച്. ഞാൻ ഇവിടുത്തെ ഒരു അന്തേവാസി ആയിരുന്നു. പ്രൊഫസർ, എന്റെ കയ്യൊന്ന് നോക്കാം. ആയിക്കളയാം. നാളെന്താ മൂലം? മാസം? കന്നി. കന്നിയിൽ മൂലം? മൂലങ്ങൾ രണ്ടു വിധം. ശല്യമായല്ലോ, രണ്ടും കൂടി പുറത്തേക്ക് പോയട്ടെ. ശരി, പോകാം. അല്ല, നിങ്ങൾ മൂന്നാൾ ഇവിടെ കുത്തിരിക്കുക. എടാ, നിനക്ക് ചോറ് വെക്കാൻ അറിയില്ലേ? ഇല്ല, എനിക്കറിയാം. വെപ്പുപണിയായിരുന്നു നാട്ടില്. ഈ ഡ്രൈവർ ആണെന്നല്ലേ പറഞ്ഞത്? അതെ, ഡ്രൈവർ കം വെപ്പ്. എന്റെ മോതിരം ഈ എന്നെ കയ്യിൽ വെച്ചോ, അത് പൊയ്ക്കോണ്ട. മൂന്നാൾ നാടും വീടും വിട്ടു പോന്നല്ലേ. എന്തെങ്കിലും ഒരു പണിയാകുന്നേരെ ആഹാരം നമ്മൾ തരാ. ആ പിന്നെ നിങ്ങൾ മൂന്നാളും പോയി കുളിച്ചിട്ട് വരി, അപ്പോഴേക്ക് നമ്മൾ ചോറ് കാലാക്കട്ടെ. ആ, എണീക്കണോ?